ചാലക്കുടി ചുങ്കത്ത് ഫാഷൻ ജുവലറി ട്രിക്സ് ആൻഡ് ടോക്സിന്റെ ഫ്രണ്ട്ലി ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ശ്രീ പ്രദീപ് അഷ്ടമിച്ചിറ. വാക്കുകൾക്കും വിശേഷണങ്ങൾക്കും അതീതനായ കവി കൂടിയാണ് അദ്ദേഹം. അതെ, ഗസലിന്റെ ഈണത്തിലൂടെ കവിതയുടെ ഈണത്തിലൂടെ നമ്മോട് സംവദിക്കാൻ അദ്ദേഹം നമ്മളൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹവുമായി കുറച്ചുനേരം സംസാരിക്കാം. ഇവിടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും വെറും കനികളായി തീരാത്ത പൂക്കൾ മാത്രം. പ്രതിഭ, നമ്മളപ്പോ തുടങ്ങുകയാണ്. കുട്ടിക്കാലവും അധ്യാപകരും ഇപ്പോഴും മനസ്സിലുണ്ടോ? പിന്നെ അതിൽ ഓർമ്മിക്കാൻ പറ്റിയ ടീച്ചേഴ്സ് ഒന്നും ഇന്നില്ല. ടീച്ചർമാരെ മുഖം മറന്നു ഒക്കെ മറന്നുപോയി. പിന്നെ അതിനിടയ്ക്കാണ് ടി ജി ടി വി ആയിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ ഒരു ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. നാടകം എന്ന് പറഞ്ഞിട്ടുള്ള നാടകമായിരുന്നു അത്. വി ജി ശങ്കരാടി, ശങ്കരാടിയുടെ റിലേറ്റീവ് ആയിരുന്നു. ഓ, അങ്ങനെ അതിൽ ഞാൻ അഭിനയിച്ചു. അപ്പൊ അതിൽ നല്ലൊരു അഭിനയമായിരുന്നു എന്ന് പലരും പറഞ്ഞു. അങ്ങനെ വന്നപ്പോ എനിക്ക് അഭിനയത്തോട് കൂടുതൽ. ഏത് പ്രായമായിരുന്നു അത്? അന്നൊരു 20-22 വയസ്സ് പ്രായം. ഒരു എനിക്ക് ഒരിക്കലും ഗ്ലാമറസ് റോൾ കിട്ടിയില്ല. ഇല്ല, വയസ്സുമാരായി. ഇപ്പം ഗ്ലാമറോട്ടും കുറവൊന്നുമില്ലല്ലോ. ഇപ്പൊ ഐ എം എ മാൻ ഓഫ് പാസ് ചെയ്യുന്നു. പക്ഷെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ടീച്ചർ എന്നുള്ള ഈ വേഷം കിട്ടി നടക്കുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് മധ്യപ്രദേശായിട്ട് ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അവിടേക്ക് പോവാണ് ഞാൻ, മധ്യപ്രദേശ്. അപ്പൊ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ നേരിയ അംശം ഞാൻ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. പ്രവാസം അന്നേ തുടങ്ങി. മുത്തശ്ശനുള്ള കാലത്തിന്റെ ജീവിതം എത്ര മനോഹരമായിരുന്നു. അന്ന് ഉത്തരിച്ചോറൂണുണ്ടായിരുന്നു. അച്ഛന്റെ കാലത്ത് മൺകുടിൽ പൊളിച്ചൊരു ചിത്രസൗധം പടുത്തുയർത്തി. അതിനുശേഷം ഞാൻ എഡ്യൂക്കേഷനായിട്ട് നാടകം എന്ന് പറഞ്ഞാൽ ഒരു ഐ ഗോട്ട് ടയേർഡ് ഓഫ് ദാറ്റ് ഫീൽഡ് റിയലി. അപ്പൊ ആ കാലത്തിനടുത്ത് നമ്മുടെ നാട്ടിൽ നടന്ന എന്തെങ്കിലും സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ പങ്കെടുത്തിരുന്നു ആ കാലഘട്ടത്തിൽ? ഒക്കേഷനലി ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വെരി ക്ലോസ് ഫ്രണ്ട്. അന്ന് ഞങ്ങൾ ചില നാടകങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ടെഴുതും. അരവിന്ദൻ